1878 സർ ഹെർമൻ നോർത്രോപ് മോർസ് എന്ന അമേരിക്കൻ കെമിസ്റ്റാണ് പാരസെറ്റമോൾ എന്ന ദിവ്യ ഔഷധം നിർമ്മിച്ചത്. ശരീരത്തിൽ ചൂട് ക്രമാതീതമായി ഉയരുന്നത് തടയാനും വേദന സംഹാരിയായും ഇന്ന് പാരസെറ്റമോൾ പല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. പനഡോൾ, അഡോൾ, ഡോളോ, കാൽപോൾ എന്നീ ബ്രാൻഡുകളിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് പാരസെറ്റമോൾ ലഭ്യമാണ്. പാരസെറ്റമോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തകരാറുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ രോഗം ബാധിക്കുകയോ ചെയ്യുമ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോണുകൾ വേദന, പനി, ഇൻഫ്ലമേഷൻ എന്നിവയ്ക്ക് കാരണമാകുന്ന പ്രതിപ്രവർത്തനങ്ങൾ സൃഷ്ടിക്കും. ഇത് രോഗശാന്തി പ്രക്രിയയ്ക്ക് കാരണമാകും. പാരസെറ്റാമോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ ഉത്പാദനത്തെ കുറയ്ക്കുകയും അമിതമായി തോന്നുന്ന വേദനയും പനിയും കുറയ്ക്കുകയും ചെയ്യുന്നു. മുതിർന്നവർക്ക് അത്യാവശ്യമെങ്കിൽ ഒരു നേരം 500 mg രണ്ട് പാരസെറ്റാമോൾ ഗുളികകൾ കഴിക്കാവുന്നതാണ്. അത് 6 to 8 hours ഇടവിട്ട് കഴിക്കുക. എന്നാൽ ഇത് ഒരു ദിവസം 4 grams കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്യം ഉപയോഗിക്കുന്നവരും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരും ഒരു ദിവസം 2 grams കൂടുതൽ പാരസെറ്റമോൾ കഴിക്കുവാനേ പാടില്ല. എന്നാൽ കുട്ടികൾക്കും പ്രായമായവർക്കും പാരസെറ്റമോൾ ഗുളികകൾ നൽകുമ്പോൾ ഡോക്ടറുടെയോ ഫാർമസിസ്റ്റിൻ്റെയോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പാരസെറ്റമോൾ ദിവ്യ ഔഷധമാണെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ പാരസെറ്റമോളിൻ്റെ ഉപയോഗം ഒരു ദിവസം 4 grams കൂടുതലായാൽ അത് നമ്മുടെ കരളിനെ വിഷമയമാക്കുന്നു. പാരസെറ്റാമോൾ ടാബ്ലറ്റ് കഴിക്കുന്നവർ മറ്റു പാരസെറ്റമോൾ കലർന്ന വേദന സംഹാരങ്ങൾ കഴിക്കരുത്. പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മിതമായ അളവിൽ പാരസെറ്റമോൾ കഴിക്കാം.